നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം സജ്ന ഫിറോസിനെ പുറത്താക്കി നടത്തിയ ആദ്യ നോമിനേഷൻ ഓപ്പൺ നോമിനേഷനായി മാറുകയും ഒളിഞ്ഞിരുന്ന അമ്പയുന്ന തന്ത്രം മാറി മുഖത്തോട് മുഖം നോക്കി യുദ്ധം ചെയ്യേണ്ടി വരികയും ചെയ്തപ്പോൾ തൊഴുത്തിൽ കുത്തും കുത്തിത്തിരിപ്പും ഏഷണിയുമെല്ലാം വീണ്ടും ബി ബി ഹൗസിൽ തുടങ്ങിയിരിക്കുന്നു ആര് ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നൊന്ന് പരിശോധിക്കാം സൂര്യ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഡിംബിളിനെയാണ് നോമിനേറ്റ് ചെയ്തത് കൂടാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ സായിയേയും നോമിനേറ്റ് ചെയ്തു അഡോണി ശത്രുതയിലുള്ള സായി വിഷ്ണുവിന് വോട്ട് ചെയ്തു കൂടാതെ ഋതു നോമിനേറ്റ് ചെയ്തു സന്ധ്യ അനൂപിനെയാണ് നോമിനേറ്റ് ചെയ്തത് അതേപോലെ സായി വിഷ്ണുവിനെയും അനൂപ് തിരിച്ചു സന്ധ്യയെയും കൂടെ ഋതു നോമിനേറ്റ് ചെയ്തു റംസാൻ പ്രതീക്ഷിച്ച പോലെ നോമിനേറ്റ് ചെയ്തത് ഡിംബിളിനെയാണ് കൂടാതെ തന്റെ ക്യാപ്റ്റൻസിയെ കുറ്റം പറഞ്ഞ നോമിനേറ്റ് ചെയ്തു മണിക്കുട്ട് നോമിനേറ്റ് ചെയ്തത് സന്ധ്യയാണ് കൂടാതെ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്റെ പുറകെ നടന്ന് പ്രണയിക്കുകയും ഏതിനും അതൊരു ആയുധമായി എടുത്ത ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയെ ജനങ്ങളുടെ മുൻപിലേക്ക് വിട്ടുകൊടുത്തു നോബി എന്റെ നെഞ്ചാകെ നീയലേ എന്ന പാട്ടുപാടി സന്തോഷിപ്പിച്ച ഡിംബിളിനെയും കൂടെ ഋതുവിനെയും നോമിനേറ്റ് ചെയ്തു കിഡിലൻ ഫിറോസ് ആകട്ടെ നോമിനേറ്റ് ചെയ്തത് തന്റെ അസുഖം ഇപ്പോഴും എടുത്ത ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡിംബിളിനെയും കൂടെ അനൂപിനെയുമാണ് രമ്യ പണിക്കർ ഡിംബിളിന്റെ വാലായി നടക്കുകയായിരുന്നുവെങ്കിലും നോമിനേറ്റ് ചെയ്തത് ഡിംബിളിനെയാണ് കൂടാതെ സന്ധ്യയെയും വോട്ട് ചെയ്തു സായി വിഷ്ണു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടക്കിലായിരുന്ന ഡിംബിളിനെയും കൂടെ സന്ധ്യയ്ക്കുമാണ് നോമിനേഷൻ നടത്തിയത് ഋതുമന്ത്ര നോമിനേറ്റ് ചെയ്തത് സൂര്യയെയും അനൂപിനെയുമാണ് ഡിമ്പിൾ ബാലിന് തനിക്ക് വോട്ട് ചെയ്തവർക്കെല്ലാം തിരിച്ചു കൊടുക്കാൻ രണ്ടു വോട്ട് മതിയാകാതെ വന്നു എങ്കിലും ഉള്ളത് ഓണം പോലെ സൂര്യയ്ക്കും സായി വിഷ്ണുവിനുമായി കൊടുത്തു ഓപ്പൺ നോമിനേഷനിലൂടെ തന്റെ ശത്രുക്കൾ ആരാണെന്ന് കൃത്യമായി പിടികിട്ടാൻ നാലു പേർക്കൊഴികെ എല്ലാവർക്കും കഴിഞ്ഞു ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ എന്തായാലും ഇതിലൂടെ ബിഗ് ബോസിന് സാധിച്ചിട്ടുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് കേരളീയം